ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോണിയ ടീച്ചറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്താണ് ടീച്ചർ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിവിഷൻ ആണ്. ഡിവിഷനില് വൺ ഡിജിറ്റ് കൊണ്ട് വൺ ഡിജിറ്റിനെയും ടു ഡിജിറ്റിനെയും ഡിവൈഡ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ ടീച്ചർ. ഓക്കെ, അതില് വൈഗ ആദ്യമായിട്ട് ഡിവിഷൻ പഠിക്കുന്നവർക്കും അതുപോലെ ഡിവിഷൻ പഠിച്ചിട്ട് ബേസ് ക്ലിയർ ആവാത്ത ഡൗട്ടുകൾ ഉള്ളവരുണ്ടല്ലോ, അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ എല്ലാരും ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ റെഡി അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുമ്പോ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകുമ്പോ നിങ്ങൾ ഒരു നോട്ട്ബുക്കും പെൻസിലോ പേനയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വയ്ക്കുക. കാരണം നമ്മുടെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളും കൂടെ നമ്മുടെ കൂടെ തന്നെ ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ലാസ്റ്റ് നമ്മൾ ഹോംവർക്ക് തരുന്നതായിരിക്കും. ഒരു 20 ക്വസ്റ്റ്യൻസ് വീതം ഇട്ട് കൊടുക്കാം മാം. വൺ ഡിജിറ്റിന്റെ 10 ക്വസ്റ്റ്യനും 2 ഡിജിറ്റിന്റെ 10 ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ റെഡി അല്ലേ? നമ്പർ ഇട്ട് തരാം കേട്ടോ, ക്വസ്റ്റ്യൻസിന് ഹോംവർക്ക് ക്വസ്റ്റ്യൻസിന് നമ്പർ ഇട്ട് തരാം. പിന്നെ അതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹോംവർക്ക് ടൈം ആവുമ്പോൾ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും, ഞാനും ടീച്ചറും കൂടി. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ടീച്ചർ, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയാലോ? ഓക്കെ വൈക, നിങ്ങൾ റെഡി അല്ലേ? ടീച്ചർ എങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 9 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് ആദ്യമായിട്ട് നമ്മുടെ ബിഗ് ഫിഗർ ആയ 9 എടുത്ത് എഴുതി എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 എന്നാണ് 2. യെസ്, അപ്പൊ ഇവിടെ നമ്മള് 9 2 കൊണ്ട് ഹരിക്കാൻ പോവുകയാണ് അല്ലെ. 9 2 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 9 ടേബിള് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴ്ത്താല് ആൻസർ എഴുതി വരുന്നത്. ഇവിടെ നമ്മുടെ ആൻസർ മുകളിലാണ് എഴുതുന്നത്. ഓക്കെ ഓക്കെ, ഇവിടെ 2 കൊണ്ട് 9 2 എത്ര ടൈം വരുമെന്നാണ് നോക്കുന്നത്. എത്ര 2 കൊണ്ട് 9 മനസ്സിലായി? ഒന്നുകിൽ 2 കൊണ്ട് 9 വരണം, ഇല്ലെങ്കിൽ 9 അകത്ത് വരണം, അതിന്റെ മുകളിൽ പുറത്തേക്ക് പോകാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പൊ 10 പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ 10, 11, 12 അതിലോട്ട് പോകാൻ പാടില്ല. ഇപ്പൊ 9 തൊട്ട് മുമ്പുള്ള 8, 6, 7 അങ്ങനെയൊക്കെ വരാം, അങ്ങനെ 1 വരെ വരാം. പക്ഷെ 1 to 9 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ള ഫിഗറുകളെ ചെയ്യാൻ പറ്റും. അവിടെ അതിൽ 8 ഉം 9 അടുത്ത് ഒന്നുകിൽ 9 കിട്ടണം. 2 കൊണ്ട് മൾട്ടിപ്ലി ചെയ്യുമ്പോ ഒന്നുകിൽ 9 കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ 9 തൊട്ട് മുന്നേ ഉള്ള സംഖ്യ കിട്ടും. ഇവിടെ 2 കൊണ്ട് 9 ചെയ്യാൻ പറ്റത്തില്ല അല്ലെ, ഇല്ല 9 കിട്ടും, 8 വരും. 4 into 2 എന്ന് പറയുമ്പോ 8 വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 4 into 2 ആണ് 8. യെസ്, അപ്പൊ ഇവിടെ എത്രയാണ്, 4 into 2 = 8. അപ്പൊ ഇതാണ് നമ്മളിവിടെ എഴുതുന്നത്. 2 കൊണ്ട് 4 times 9 ഡിവൈഡ് ചെയ്തപ്പോ എത്ര കിട്ടി, 8. അപ്പൊ 8 എഴുതിയേ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതിനാ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 9 8 ലെസ് ആയി കഴിഞ്ഞാൽ 1 കിട്ടും. ഓക്കെ, അപ്പൊ 2 കൊണ്ട് 1 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അടുത്തായിട്ട്? ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, നമുക്കൊരു 0 കൊടുത്താലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ 1 വാല്യൂ കൂട്ടാം, പക്ഷെ ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു 1 ഉള്ളത് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു 0 കൊടുത്ത് ഇതിന്റെ വാല്യൂ കൂട്ടാം. അപ്പൊ നമുക്ക് ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു 0 കൊടുത്തു, പക്ഷെ ഇവിടെ വെറുതെ നമുക്ക് 0 കൊടുക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം, ഇവിടെ ഒരു പോയിന്റ് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ട് മാത്രമേ നമുക്ക് ഇവിടെ ഒരു 0 കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലാതെ ചുമ്മാ നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത് അപ്പൊ ഇവിടെ വാല്യൂ കൂടിയല്ലേ, 10. ഓൾറെഡി നമുക്ക് ഇവിടെ 10 ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാം? ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇനി 10 അപ്പൊ 1 വാല്യൂ വന്നു 10 ആയി. ഇവിടെ നമ്മൾ ഒരു പോയിന്റും കൊടുത്തു. ഇവിടെ 10 എത്ര 2 ഉണ്ടെന്ന് നോക്കാം വൈക. ഓക്കെ, 5 5 times 10 അല്ലെ, 2 ടേബിൾ പറഞ്ഞു നോക്കിയാൽ മതി. അപ്പൊ 5 into 2 = 10 ആണ്. അപ്പൊ ഈ 2 കൊണ്ട് 10 പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഹരിക്കാൻ വേണ്ടി സാധിച്ചു. ഓക്കെ, ഇവിടെ 10 പോയി കഴിഞ്ഞാൽ 0. ഓക്കെ, അപ്പൊ പക്ഷെ ഇതല്ല ഇതിന്റെ ആൻസർ. ഏതാ ആൻസർ? 4.5.
ഇവിടെ ആൻസർ എടുത്തെഴുതോളൂ. ഓക്കെ ടീച്ചർ, എങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ഓക്കെ മാം, നമുക്കെങ്കിലും ഒരു അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, അപ്പൊ ഞാന് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പൊ ഇനി അടുത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ഇടോ, വൈകാലക്ഷ്മി ചെയ്യണം. ഓക്കെ ടീച്ചർ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇടാൻ പോകുന്നത് 8 ÷ 4. വൺ ഡിജിറ്റ് ഉണ്ട്, വൺ ഡിജിറ്റിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ വൈകാലക്ഷ്മി ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യൂ. ഓക്കെ ടീച്ചർ, ഫസ്റ്റ് നമ്മളിവിടെ 8 എഴുതിയതിനു ശേഷം ഇവിടെ 4 എഴുതണം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ സംഖ്യ ഇതിനേക്കാളും വലുതാണോ എന്നാണ്. വൺ ടു ത്രീ വരുമ്പോഴും അല്ലാതെ ആയാലും നമുക്ക് പുറത്തുനിന്ന് നോക്കിയാല് നമുക്ക് അറിയാൻ പറ്റും ഇത് വലിയൊരു സംഖ്യയാണ്. അപ്പൊ നമ്മളിവിടെ എത്ര 8 എത്ര തവണ 4 കിട്ടും നോക്കണം. 2 times കിട്ടും, അതായത് 1 ÷ 4 = 2 ÷ 4 = 8. ഓക്കെ, അപ്പൊ ഇവിടെ 2 എന്ന് എഴുതിയതിനു ശേഷം ഇവിടെ 8 എന്ന് എഴുതണം. അതിനുശേഷം മൈനസ് ചെയ്യുമ്പോ 0. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ, നമുക്ക് അല്ലെങ്കിൽ തന്നെ എന്താണ് 8 ÷ 4 = 2 times ആണെന്ന് നോക്കുമ്പോ തന്നെ അറിയാം. പക്ഷെ ഇത് ആദ്യമായിട്ട് പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും ടഫ് ആയിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആ റൂട്ട് ഒന്ന് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, നമുക്ക് 2 ഡിജിറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് മാം, റെഡി ആണല്ലോ. യെസ്, ഇവിടെ നമുക്ക് 84 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് 84 ÷ 4 4 കൊണ്ട് 84 ഹരിക്കാൻ പോവാണ്. അപ്പൊ 2 ഡിജിറ്റ് ആയതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ 8 ഉം 4 ഉം സ്പ്ലിറ്റ് ചെയ്ത് എന്തോന്ന് വെച്ചാ, ഫസ്റ്റ് ഫിഗർ 4 നെക്കാളും ബിഗ് ഫിഗർ ആണ്, സ്മോൾ ഫിഗർ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ രണ്ടും കൂടെ എടുത്തിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടെ ബിഗ് ഫിഗർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കേണ്ടത് 4 കൊണ്ട് 8 നെ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ 8 എത്ര 4 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. 2 ÷ 4 = 8 അല്ലേ? യെസ്. ആ 4 × 2 എത്രയാണ്? 8 വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 8 നിന്ന് 8 നെ ലെസ് ചെയ്യണം. ലെസ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഓക്കെ, അപ്പൊ 0 ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത് എന്താണ്, ഈ 4 നെ നമ്മള് താഴോട്ട് കൊണ്ടുവരാം, ഡൗൺ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇവിടെ താഴ്ത്തി കൊണ്ടുവന്നു 4 ഇവിടെ എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ 4 നെക്കാളും സ്മോൾ ഫിഗർ അല്ല, സെയിം ആണ് അല്ലേ? രണ്ടിന്റെ വാല്യൂ സെയിം ആണ്. അപ്പൊ 1 ÷ 4 = 4 1 times 4 = 4 0 ആണോ 21 ആണ് ആൻസർ. എപ്പോഴും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോ എന്താണ് മുകളിൽ വരുന്നത്, അഡിഷൻ ചെയ്യുമ്പോഴും സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും നമ്മൾ ആൻസർ എവിടെ വരുന്നത്, താഴെ വരും അല്ലേ? ബാക്കി എല്ലാത്തിലും താഴെയാണ്, ഡിവിഷന്റെ പ്രത്യേകത അതാണ്. അപ്പൊ ആൻസർ ഈസ് 21. ഐ തിങ്ക് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ താഴെ വരുന്നതാണ് ആൻസർ എന്ന് വെച്ചിട്ട്. ഐ തിങ്ക് നമ്മുടെ മൾട്ടിപ്ലിക്കേഷനിലും എന്താ, നമ്മളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി താഴെ ഇറക്കി ഇറക്കിയാണ് ചെയ്യുന്നത്. സെക്കൻഡ് അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ അല്ലേ, സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആൻസർ എവിടെ ആൻസർ, അതിന് വ്യത്യാസവും അതാണ്, പിന്നെ ടേബിളിന്റെയും വ്യത്യാസമുണ്ട്. അപ്പൊ അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എളുപ്പത്തില് ആൻസർ കിട്ടി അല്ലെ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഇനി നമ്മള് ഞാനൊരു സംഖ്യ ഇവിടെ എഴുതും, 2 ഡിജിറ്റ് സംഖ്യ, 1 ഡിജിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് വൈകയാണ് ചെയ്യേണ്ടത്, വൈക ടീച്ചറും ഞാൻ സ്റ്റുഡന്റും ആണ്. റെഡിയാണ്? ഓക്കെ. അപ്പോ 24 ÷ 2 = 2. റെഡി ആണോ? ഓക്കെ ഓക്കെ, ചെയ്തോ. ഓക്കെ
ആൻസർ നമുക്ക് ഫസ്റ്റ് ഇവിടെ താഴോട്ട് ചെയ്യാം കേട്ടോ. ആൻസർ എഴുതാം. ആൻസർ എഴുതാൻ വേണ്ടി സ്പേസ്. ഫസ്റ്റ് നമ്മൾ ഇവിടെ 24 എന്ന് എഴുതണം. അതിനുശേഷം സൈഡിലായിട്ട് 2 എഴുതണം. യെസ്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇതിനെ സ്പ്ലിറ്റ് ആണ് ചെയ്യാനുള്ളത്. കാരണം നമ്മുടെ എന്താ ഈ ടൂവിനെ ടൂവിന്റെ സെയിം വാല്യൂ ആണ് രണ്ടിനും. അതുകൊണ്ട് നമുക്ക് വേറെ ഇനി ചെറുതായിരുന്നെങ്കിൽ നമുക്ക് ഇതും കൂടെ യൂസ് ചെയ്യേണ്ടി വന്നതിന്. രണ്ടും ഒരേ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. അതും കൊണ്ട് മാറ്റി നിർത്തി. അതിനുശേഷം നമുക്ക് അതായത് വൺ ഇൻറ്റു ടു ഈസ് ഈക്വൽ ടു ടു. ഇവിടെ വൺ ഇൻറ്റു അപ്പൊ നമ്മൾ ഇവിടെ വൺ ആണ് എഴുതാണ്. ഫസ്റ്റ് നമ്മൾ വൺ എഴുതിയതിനു ശേഷം ഇതാ ഇവിടെ ടു എഴുതണം. ഇനി മൈനസ് ചെയ്യാം. വൺ ടൈം ആവുമ്പോഴത്തേക്കാണ് ടു കിട്ടുന്നത്. യെസ്, മൈനസ് ചെയ്യാം. അപ്പൊ മൈൻഡ് ചെയ്യുമ്പോ സീറോ ആണ് കിട്ടുന്നത് നമുക്ക്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് താഴ്ത്തി നമ്മൾ താഴെ ഇറക്കണം. ഫോറിനെ അതിനുശേഷം നമ്മൾ ഫോറ് താഴെ ഇറക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ടൂവും ഫോറും നോക്കണം. അത് കുഞ്ഞു സംഖ്യ ആണോ നോക്കണം. അല്ല, രണ്ട് കൂടി വാല്യൂ കൂടുതലാണ്. വാല്യൂ കൂടുതലാണ്. ടൂവിനേക്കാളും വാല്യൂ കൂടുതലാണ്. വാല്യൂ കൂടുതലായിട്ടുള്ള 3 ആണെങ്കിലും 4 ആണെങ്കിലും ഒക്കെ നമുക്ക് വാല്യൂ കൂടുതലാണ്. 1 ആണെങ്കിലോ 0 ആണെങ്കിലോ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റത്തില്ല. ടൂവിനേക്കാളും സ്മോൾ ഫിഗർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിതാ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മള് ടേബിൾ എഴുതാം. എനിക്ക് ടേബിൾ അറിയാം. ഓക്കെ, അപ്പൊ എനിക്ക് ഞാനിപ്പോ കുട്ടികൾക്ക് വേണ്ടിതാ ഇങ്ങോട്ട് മാറ്റി ടേബിൾ ഇത് ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയാണ്. കാരണം അവർക്ക് ഞാൻ പെട്ടെന്ന് ലൈവായിട്ട് എഴുതുമ്പോ എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി എങ്ങനെയാണ് ആ ടേബിൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൈലായിട്ട് എഴുതുന്നത്. ടു ഇൻറ്റു ടു ഈസ് ഈക്വൽ ടു 4. യെസ്, ഓക്കെ, 2 ഇൻറ്റു 2 ഈക്വൽ ടു 4. അപ്പൊ നമ്മൾ ഇവിടെ കിട്ടുന്ന ആൻസർ എന്താ 2 ആണ്. എന്നോടൊപ്പം നിങ്ങളും ഇത് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നോടൊപ്പം ഞാൻ ഇനി മുതൽ ടീച്ചർ തരുന്ന ക്വസ്റ്റ്യൻ ആയാലും 3-digit ക്വസ്റ്റ്യൻ ആയാലും ഫസ്റ്റ് ടീച്ചർ ചെയ്ത ക്വസ്റ്റ്യൻ ആയാലും നിങ്ങളത് കൂടെ ചെയ്ത് നോക്കാം. നിങ്ങൾ കൂടെ ഇനിയുള്ള ക്വസ്റ്റ്യൻ 3-digit ക്വസ്റ്റ്യൻ ആയാലും കൂടെ ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഇട്ട് കൊടുക്കാം. ഹോംവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ ഞങ്ങളിവിടെ ഹോംവർക്ക് ഇടുവാണ്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിലാവാത്തവർ ഒന്നും കൂടെ വീഡിയോ എടുത്ത് കണ്ടു നോക്കുക. പിന്നെന്താ ഡൗട്ട് കമന്റ് ബോക്സ് ഓൺ അല്ലെങ്കിൽ ഓൺ അല്ല. കുട്ടികളുടെ ഫേസ് വരുമ്പോ ചോദിച്ചോളൂ, അതിന്റെ റിപ്ലൈ തരുന്നതാണ്. കഴിഞ്ഞ വീഡിയോയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിന്റെ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കസിൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്ക. ഓക്കെ, അപ്പൊ നമുക്ക് ടീച്ചർ ഹോംവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഇടോ, വൈകിടോ ഞാൻ ഇടണോ? ഓക്കെ, ഞാൻ ഇട്ടു കൊടുക്കാം ടീച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. 20 ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അതെ, നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഡൗട്ട് വരുന്നത് പിന്നെ ഡൗട്ട്സ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലോ അല്ലെങ്കിൽ ഇനി ഇടാൻ പോകുന്ന വീഡിയോയിലോ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഹോംവർക്ക് ചെയ്യാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആയിട്ട് തരാം. നിങ്ങൾ എല്ലാവരും നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്തോളൂ. ഓക്കെ, എല്ലാവരും നോട്ട് ബുക്ക് എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 ഹോംവർക്ക്. ഫസ്റ്റ് സൈഡിൽ ഹോംവർക്ക് എന്ന് എഴുതുക കേട്ടോ. അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ നമ്പർ ഇടുന്നേ. അപ്പൊ നമുക്ക് ഡൗട്ട്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കഴിയും. നമ്പർ ഞാൻ ഇതിൽ ഇട്ടേക്കാം. കാരണം നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് ആദ്യം 1-digit ഇടൂട്ട് നമുക്ക് 2-digit 1-digit ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് 3 ÷ 5 നമുക്ക് ഒരു 3 ഇടാം അല്ലെ. ഫസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 ÷ 3. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ
വീഡിയോയിൽ നമുക്ക് 3 ഡിജിറ്റ് വരുന്ന വീഡിയോയിൽ ഇതിന്റെ ആൻസർ ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8 ÷ 4 = Then 3 ÷ എത്രയാ? 5 ഇടാം. ഓക്കെ, 3 ÷ 5. ഞാനിപ്പോ സിമ്പിൾ 1 ഡിജിറ്റ് ആയതുകൊണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. 1 ഡിജിറ്റ് ആയതുകൊണ്ട് അല്ലേ മാം? 1 ഡിജിറ്റ് ഒക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. 9 ÷ 5. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. 8 ÷ 5. Question number 6. Okay, question number 6. 7. 7 ÷ 4. Okay. 4. Is equal to. Okay, but 3 and 6 questions I told them when you got questions already. Question number 7. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആരും ഇത് കണ്ട് പേടിക്കണ്ട, ഞാൻ നിങ്ങൾ ഞാൻ പറയുന്നില്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇടാം അല്ലെ. ലാസ്റ്റ് വേണം നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ഇടാം. 6 ÷ 3 = 8. 4 ÷ 1. വളരെ സിമ്പിൾ ആണ് കേട്ടോ. അത് ഇപ്പൊ 1 ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല. 1 ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആണ്. ഇതൊക്കെ സിമ്പിൾ ആണ്. പക്ഷെ 2 ഡിജിറ്റ് പഠിക്കുന്നവർക്ക് 1 ഡിജിറ്റ് ക്വസ്റ്റ്യൻ കുറേ ചെയ്താലേ അത് ക്ലിയർ ആണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ ബേസ് ക്ലിയർ ആയിരിക്കണം. അപ്പൊ ബേസ് ക്ലിയർ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കാൻ കഴിയുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇട്ടാ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ക്ലിയർ ആവില്ല. പക്ഷെ ടഫ് ക്വസ്റ്റ്യൻസ് ഇട്ടാ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് നല്ല. നമ്മളൊരു കാര്യം ചെയ്തില്ല, അവർക്ക് പോയിന്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചില്ല. അപ്പൊ ഇത് ഹോംവർക്ക് ഒന്ന് ഇട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പോയിന്റ് വരുന്ന ÷ 2. Question number 10. 9 ÷ 2. Okay. അപ്പൊ ഇത് 10 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. 1 ഡിജിറ്റിൽ വരുന്ന 10 ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ മാർക്ക് കൊടുക്കും അവര് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. നോട്ട് ചെയ്തതിനു ശേഷം ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. 1 ഡിജിറ്റ് ക്വസ്റ്റ്യൻ ആദ്യം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യം ഇതിപ്പൊ സിമ്പിൾ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല, ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് പഠിക്കുന്ന ഡിവിഷൻ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. 1 ഡിജിറ്റ് ഈ ഡിവൈഡഡ് ക്വസ്റ്റ്യൻസ് അറിയാനുള്ളവർക്ക് 2 ഡിജിറ്റ് അവർ എഴുതി, അത് 2 ഡിജിറ്റ് എഴുതിയെടുത്താൽ മതി. 1 ഡിജിറ്റ് ഉള്ളത് ഫസ്റ്റ് ടൈം പഠിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 ÷ 3. Second question 8 ÷ 4. Third question 5 ÷ 5. Fourth question 9 ÷ 5. Fifth question 8 ÷ 5. Sixth question 7 ÷ 4. Seventh question 6 ÷ 3. Eighth question 4 ÷ 1. Ninth question 5 ÷ 2. Tenth question 9 ÷ 2. Okay, അപ്പൊ 10 ക്വസ്റ്റ്യനും ഉണ്ട്, നിങ്ങൾ ചെയ്തു. ഓക്കെ വൈകാലക്ഷ്മി, അപ്പൊ നമുക്ക് 2 ഡിജിറ്റ് ക്വസ്റ്റ്യൻ കൂടെ ഹോംവർക്ക് ആയിട്ട് കൊടുക്കാം. ഓക്കെ ടീച്ചർ. ഓക്കെ, സ്പീഡിന് എഴുതിക്കോളൂ.
88 divided by 8. Yes. 45 divided by 4. Yes. 32 divided by 3. Yes. 23 divided by 2. 20 divided by 4. 65 divided by 6. 72 divided by 8. 89 divided by 7. 29 divided by 9. 36 divided by 8. Okay, but we sit down. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പൊ മാം ഒന്ന് അവർക്കായി ഒന്നും കൂടി ഒന്ന് ഈ അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. 88 ഡിവൈഡഡ് ബൈ 8, സെക്കൻഡ് ക്വസ്റ്റ്യൻ 45 ഡിവൈഡഡ് ബൈ 4, തേർഡ് ക്വസ്റ്റ്യൻ 32 ഡിവൈഡഡ് ബൈ 3, ഫോർത്ത് ക്വസ്റ്റ്യൻ 23 ഡിവൈഡഡ് ബൈ 2, ഫിഫ്ത് ക്വസ്റ്റ്യൻ 20 ഡിവൈഡഡ് ബൈ 4, സിക്സ്ത് ക്വസ്റ്റ്യൻ 65 ഡിവൈഡഡ് ബൈ 6, സെവൻത് ക്വസ്റ്റ്യൻ 72 ഡിവൈഡഡ് ബൈ 8, എയ്ത്ത് ക്വസ്റ്റ്യൻ 89 ഡിവൈഡഡ് ബൈ 7, നയൻത് ക്വസ്റ്റ്യൻ 29 ഡിവൈഡഡ് ബൈ 9, ടെൻത് ക്വസ്റ്റ്യൻ 36 ഡിവൈഡഡ് ബൈ 8. അപ്പോ നമുക്കിവിടെ ടു ഡിജിറ്റ്, അപ്പൊ നമ്മൾ എല്ലാം ടെൻ ക്വസ്റ്റ്യൻസ് വൺ ഡിജിറ്റും ടു ഡിജിറ്റും ഒക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഒന്ന് നോക്കിയോളൂ. വൺ ഡിജിറ്റും ടു ഡിജിറ്റ് ഒക്കെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഹോം ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്തല്ലോ. ഓക്കെ മാം, നമ്മൾ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്താണ് പോയിന്റ് വരുന്ന ക്വസ്റ്റ്യൻസ്? അതെ അതെ, പോയിന്റ് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതും കൂടെ നമുക്കത് ചെയ്തു. അപ്പൊ നമുക്ക് ഇത് റബ് ചെയ്ത് മാറ്റാം. 87 ഡിവൈഡഡ് ബൈ 7 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതില് നമുക്ക് പോയിന്റ് വരുമെന്ന് നോക്കാം. അപ്പോ 87 ഡിവൈഡഡ് ബൈ 7 ഇവിടെയും എങ്ങനെയാണ്? ഇവിടെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും, കാരണം വലിയ സംഖ്യയാണ്. അതെ, വലിയ സംഖ്യയാണ്. അപ്പൊ ഇവിടെ 8 ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ 8 7നേക്കാളും വലുതാണ്, ഫിഗറാണ്. ഓക്കെ, അപ്പൊ 7 വൺ ടൈം ആണ് 8 വരിക. 1 × 7 7. അപ്പൊ 8 വരുമ്പോ അത് കൂടുതൽ പോകും, അതുകൊണ്ട് നമുക്ക് ഇവിടെ 7 എഴുതാം. അപ്പൊ 8 7 ലെസ് ചെയ്യുമ്പോ എത്ര വരും? 1 വരും. ഓക്കെ, 1 വരും. അപ്പൊ 1 ഇനി നോക്കേണ്ടത്, 1 7 വരുമോന്ന് നോക്കണം. 1 7 വരത്തില്ല എന്ന് വെച്ചാൽ 7നേക്കാളും സ്മോൾ ഫിഗർ. 6 വന്നാലും വരത്തില്ല, ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. താഴെ ഉള്ളതാണ്, അതായത് 6 5 4 3 2 1 0 ചെയ്യാൻ പറ്റില്ല. ഇത്രയും വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ്, 7നേക്കാളും സ്മോൾ ഫിഗർ. സ്മോൾ ഫിഗർ അവിടെ 8 7 8 9 പോയ 10 അങ്ങനെ കഴിഞ്ഞ 11 12 അങ്ങനെ പോയാ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇത് വന്നാ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ 7 എന്ത് ചെയ്യാം? താഴെ എഴുതാം, അടുത്തെഴുതാം. 17 ആയി അല്ലേ? 17. അപ്പൊ 17 എത്ര 7 ഉണ്ട് എന്ന്? 17. ഓക്കെ, അപ്പൊ 1 × 7 7 2 × 7 2 × 7 14 14. ഓക്കെ, 14. അപ്പൊ ഇതില് നമുക്ക് എത്ര വരണം? 17 വരണം. 17 വരണമെങ്കിൽ നമുക്ക് 2 × 7 എടുക്കാൻ പറ്റുള്ളൂ. 3 × 7 വന്നു കഴിഞ്ഞാൽ 21 വരും. 21 വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റത്തില്ല, കൂടിപ്പോവൂലേ. അപ്പൊ നമുക്ക് 1 × 17 വരണം, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ വരുന്ന. അപ്പൊ ഇവിടെ 2 × 7 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 14 വരും. ഓക്കെ, 14 വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ലെസ് ചെയ്യുമ്പോ 3 ലെസ് ചെയ്യുമ്പോ 3 ഇവിടെ 0 0. അപ്പൊ 3 ഉം 7 ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് പൂർണ്ണമായും ക്രിയ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സീറോ വരാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവിടെ 3 നമുക്ക് ഉണ്ടില്ല,
എടുക്കാൻ പറ്റത്തില്ല, അതിനുള്ള വാല്യൂ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒരു സീറോ കൊടുത്തു കഴിഞ്ഞാൽ 30 ആയിട്ട് വാല്യൂ മാറും, ത്രീയുടെ വാല്യൂ 30 ആവും. പക്ഷെ അങ്ങനെ നമുക്കൊരു സീറോ കൊടുക്കാൻ പറ്റില്ല, അതിന് മുന്നേ ഇവിടെ എന്ത് ചെയ്യണം, ഒരു പോയിന്റ് കൊടുക്കണം. കാരണം ഇവിടെ നിന്ന് എടുത്ത് എഴുതാൻ വേണ്ടിട്ട് ഫിഗറൊന്നും ഇല്ല, ഇവിടെ സംഖ്യ ഒന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എടുത്ത് ഇവിടെ എഴുതി കൊടുത്താൽ മതിയായിരുന്നു അല്ലെ. അപ്പൊ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ സീറോ ഉണ്ടെങ്കിലും വാല്യൂ കൊടുക്കാമായിരുന്നു. പക്ഷെ ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു സീറോ കൊടുക്കുന്നോണ്ട് ഇവിടെ നമുക്കൊരു പോയിന്റ് കൊടുക്കാം. പോയിന്റ് കൊടുത്തിട്ട് ആ സീറോ ഇവിടെ എഴുതി കൊടുക്കാം. അപ്പൊ ഇപ്പൊ 30 ആയി. അപ്പൊ 30 എത്ര 7 എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, 28. അപ്പോഴും 30 പൂർണ്ണമായിട്ട് അടങ്ങുന്നില്ല 7 അല്ലെ, ഇത് പൂർണ്ണമായിട്ട് വരുന്നില്ല. അപ്പൊ എത്രയാണ് വരുന്നത്, 4 × 7 = 28. അപ്പൊ ഇവിടെ പക്ഷെ 30 എടുക്കാനും പറ്റുന്നില്ല, 5 × 7 വരുമ്പോ അതിൽ കൂടുതലായി പോകും. അപ്പൊ അതില് നമുക്ക് ചെയ്യാൻ പറ്റില്ല. 5 × 7 ആണെങ്കിൽ 35 ആണ് വരുന്നത്. 28 ഇവിടെ 3 നിന്ന് 2 പോയി കഴിഞ്ഞാ, ഇവിടെ 3 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 1. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയാണ്, 30 നിന്ന് 28 പോയി കഴിഞ്ഞാ എത്രയാണ്, 2 ആണ്. 2 ആണ്. ഇവിടെ അതുപോലെ തന്നെ 2 7 വരത്തില്ല അല്ലെ, 7 വരാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും 0 കൊടുക്കും. ഓക്കെ, ഇവിടെ നമുക്ക് 20 7 ഉണ്ടോ നോക്കാം. 20 7 എത്ര ഉണ്ട്, നമുക്ക് 2 7 എടുക്കാൻ പറ്റും. 2 × 7 നമുക്ക് ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് എഴുതാണേ. അപ്പൊ ഇവിടെ എത്ര വരുന്നത്, 14 ആണ് വരുന്നത് അല്ലെ. നമുക്ക് ഇവിടെ ഈ 20 എടുത്തിട്ട് എഴുതാമേ. ഓക്കെ, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ ഇനി കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോ ഇങ്ങനെ എടുത്ത് എഴുതി കളയരുത്, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ 20 × 14 ആണ് വരുന്നത്. അപ്പോഴും ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റില്ല, 3 വന്നു കഴിഞ്ഞാൽ കൂടുതലായി പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ബാലൻസ് 21 ആയി പോകും. അതെ, ഇവിടെ 20 × 14 പോയി കഴിഞ്ഞാൽ ബാലൻസ് 6 അല്ലേ. 6ലും 7 വരത്തില്ല, അപ്പൊ അവിടെ പൂർണ്ണമായിട്ട് അടങ്ങുന്നില്ല. അപ്പൊ വീണ്ടും നമ്മളൊരു 0 കൊടുത്തു. 50 എത്ര 7 ഉണ്ട്, 8 7 56 ആണ്. 8 7 56 ആണ്. കാരണം 9 7 വന്നു കഴിഞ്ഞാലും അതിൽ കൂടുതലായി പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് എത്രയാണ്, 16 വീണ്ടും 56 പോയി കഴിഞ്ഞാൽ ബാലൻസ് വീണ്ടും 4 ആണ് വരുന്നത്. അപ്പൊ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ 40 കൊടുത്തു. 40 എത്ര 7 ഉണ്ടെന്ന് നോക്കുക. 40 എത്ര 7 ഉണ്ടെന്ന് വെച്ചാൽ 40 5 7. അപ്പൊ 5 × 7 = 35. അപ്പൊ ഇവിടെ വരുമ്പോ വീണ്ടും 5 വരും. നമുക്ക് ഇതിങ്ങനെ ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ആൻസർ നമുക്ക് അപ്പുറത്ത് വരുന്നതിന് ഇട്ടുകൊണ്ട്. അപ്പൊ പോയിന്റിന് അപ്പുറത്തേക്ക് വരുന്നതിന് വാല്യൂ ഇല്ല, നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് മാത്രമാണ് വാല്യൂ വരുന്നത്, 12.4285 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ബൈ ബൈ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു. വിട്ടേക്കുന്ന ഹോംവർക്കിലും നമ്മുടെ വിട്ടേക്കുന്ന ഹോംവർക്കിലും പോയിന്റ് വരുന്ന ക്വസ്റ്റ്യൻസ് വരും. യെസ്, 1 ഡിജിറ്റ് വരും. 1 ഡിജിറ്റിലും 2 ഡിജിറ്റിലും വരും. 1 ഡിജിറ്റിലും 2 ഡിജിറ്റിലും വരും. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഇനി ഡിവിഷന്റെ 3 ഡിജിറ്റും 4 ഡിജിറ്റും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.